ബൈ 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 ബൈ. ആ പാട്ട് ഒന്നുകൂടെ പാടുവാണെ കൊള്ളാന്ന് കേട്ടോ. അവിടെ ആരും പൊക്കിട്ടേക്കുന്നല്ലോ, കോടമഞ്ഞാണ് ഇങ്ങോട്ടേക്ക് കേറി കേറി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞ സത്യത്തിൽ നമ്മളിപ്പോ കോടമഞ്ഞിന്റെ നടുക്കാ നിക്കണ്, കണ്ട ഫുൾ കോടമഞ്ഞ മേടിച്ചിട്ടുണ്ട്. ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോയിന്റ്സ്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ബാക്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പോയിടി ഒറ്റയടിക്കടി അങ്ങോട്ടേക്ക് പോയിട്ടോ. നല്ല മഞ്ഞെല്ലാം കൂടെ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പൊ ഭംഗി നോക്കി ഞങ്ങൾ സത്യം പറഞ്ഞ ഇവിടെ ഇറങ്ങി ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മള് കുട്ടിക്കാലം പോയിക്കൊണ്ടിരിക്കാനാ കേട്ടോ. ഞാനും വിച്ചസും മാത്രമേ ഉള്ളൂ, മോളെ കൊണ്ടുവന്നില്ല. മോളെ സിന്ധാമനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അമ്മോന് മരിയൻ കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചു. അമ്മ കുറച്ച് നാളിനി അവിടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നത്. നമ്മുടെ ഒരു ഫാമിലി മെമ്പറിന്റെ മോള് പഠിക്കുന്നുണ്ട്. അപ്പൊ കൊച്ചിന് ഓയില് വേണമെന്ന് പറഞ്ഞു. അമ്മയാണ് കേട്ടോ വിളിച്ച് പറഞ്ഞത്. മോൾക്ക് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഫസ്റ്റ് ആളാണ് കേട്ടോ നമ്മുടെ ചാനൽ കണ്ട് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഫാമിലി ഫുള്ള് കാണും. അപ്പൊ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും നമ്മൾ ആളെ കാണാൻ ചെല്ലുന്നത്. എന്താ പറയാ, ആളോട് പറഞ്ഞേക്കുന്നത് ആളുടെ മമ്മിയുടെ ാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. നമ്മൾ എന്തായാലും ഫ്രണ്ടിലോട്ട് ഒന്ന് ചാടി കൊടുക്കാം അല്ലേ, സന്തോഷമാവുമായിരിക്കും വിശ്വസിക്കുന്നു. ഓർക്കാപ്പുറത്ത് വന്നാട്ടോ. നമ്മുടെ ഇവിടെ കുറെ പേര് ഓയിൽ ഇവിടെ വരുന്നുണ്ടെ കൊണ്ട് തരാമെന്ന് ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ആരോടും ഇങ്ങനെ നമ്മള് മേടിക്കാൻ ഒരു കൊണ്ട് തരാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണ്. ഇനിയിപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. എന്തായാലും പോലെ ചുമ്മാ അച്ചു അമ്മ ഉമ്മ അമ്മൂന്ന് പറഞ്ഞ ഓടി അളക്കാട്ടോ ഞങ്ങളുടെ ചുറ്റിനും. ഞങ്ങള് ഒരു യാത്ര പോവാ. അപ്പോ ജാനിക്കുട്ടിനെ കൊണ്ടുപോകുന്നില്ലാട്ടോ. കുറുമ്പെടുക്കല്ലേ, കരയല്ലേ, അമ്മച്ചമ്മനോട് വഴക്കുണ്ടാക്കല്ലേ, പുത്തായി ശൂശി എല്ലാം കൊണ്ടുവരാവേ. എന്നൊക്കെ പുട്ടായി എനിക്ക് വേണം, പിന്നെ എന്നാ വേണ്ടേ? പീതാണി വേണോ? പിന്നെ എന്നാ വേണ്ടേ? ഷാപ്പതോ തമ്മാച്ചേനെ കൊണ്ടുവരണോ? ചിരി പാടാ വിളിച്ചോ. കുട്ടികളായിട്ടോളൂ. ആ കേറിപ്പോക്കോ, കേറിപ്പോക്കോ, മേലോട്ട് ഇറക്കോ കേട്ടോ. അപ്പൊ ഞാൻ ഞങ്ങൾ തെറ്റാ പോവാണ്. കാണുന്നുണ്ടോ ക്ലാസ്സിലൂടെ? കാണുന്നുണ്ടോ? പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ എന്നാ പാടാ, എന്നാ പാടാ. പൊക്കോളൂലോ. ആ എപ്പോഴും പോകുമ്പോ കാർ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഭംഗിയായിട്ട് മടക്കിയിട്ടുണ്ട് അമ്മക്ക് പ്രസാദം. അണ്ട കെറ്റ് വെച്ചാൽ മതി. പൂച്ച ശല്യാണ് കഴിച്ചു. പൂച്ച കേറിയ സീറ്റൊക്കെ വലിച്ചു പറിക്കും. അപ്പൊ അതുകൊണ്ടാട്ടോ ഉള്ളെല്ലാം കൂടെ മൂടിപ്പൊത്തി ഇടുന്നേ. നമ്മളപ്പോ അത്യാവശ്യം ലോങ് ട്രിപ്പാണ് കേട്ടോ പോകുന്നത്. പോയിട്ട് വരാം. അമ്മയും ജാനിക്കുട്ടി എവിടെ ഇരിക്കും? ജാനിക്കുട്ടിയോട് നമ്മൾ പറഞ്ഞേക്കുന്ന ഡോക്ടറുടെ എടുത്ത് പോവാണ്. ഇഞ്ചക്ഷൻ കിട്ടും, അതുകൊണ്ട് വരണ്ടെന്ന് കേട്ട പറഞ്ഞേക്കുന്നേ. എന്താ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആള്? അതോർത്ത് പേടിച്ചു. ആ പോലി പൊക്കോ, പോലി പൊക്കോ, ഒരു ചൗഷർ എടുത്തിട്ടുണ്ട് പോ. എന്നാ വെച്ചു ഈ സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് വണ്ടിക്കകത്തോട്ട്. ബൈ 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 ബൈ. ആ പാട്ട് ഒന്നുകൂടെ പാടുവാണെ കൊള്ളാന്ന് കേട്ടോ. ആ പാട്ട് ഒന്നുകൂടെ പാടുവാണെ കൊള്ളായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ജാനിക്കുട്ടിനെ കൊണ്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നുണ്ട്. എനിക്ക് ഇത്രയും നേരം മഴ മൂടലായിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് നല്ലൊരു ഇളം വെയിലും കാക്ക കൊത്തിക്കൊണ്ട് പോകും തീറ്റയൊക്കെ. നല്ലൊരു നല്ല രസമായി കേട്ടോ കാണാനായിട്ട്. ഇറങ്ങാറായപ്പോഴത്തേക്ക് ഇത്രയും നേരം മൂടി ഞങ്ങൾ നനയോ നനയോ നല്ല പേടിയുണ്ടായിരുന്നു. ഇവിടെ വെച്ചു അങ്ങ് ഇറക്കി തരണം, ബാക്കി ഞാൻ കൊണ്ടുപോവാം. അയ്യാടോ, ഇവിടെ എനിക്ക് ഇറക്കാൻ പേടിയുണ്ടായിട്ടൊന്നുമല്ലോ. എൻ്റെ കാലേ ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകാൻ കൂടി പറ്റില്ല. കാര്യം ഓൾറെഡി പൊട്ടലുള്ളതിൻ്റെ ചെറുതായിട്ട് പോലും ഒന്ന് അനക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. ഇനി ഈ എല്ലിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നോർമലി ഈ കേട്ടം മുഴുവനും എനിക്ക് തരണം. അതല്ല ഓക്കെ, ഞാൻ ഓടിക്കാം ഇപ്പൊ. ബൈ ബൈ ടാറ്റ. മഞ്ഞാലേ ആ മലയും പിന്നെ ആ തേയിലക്കാടല്ലേ? ഇത് തേയിലക്കാടാ? ആ തേയില വെട്ടിക്കളഞ്ഞ് ഉണ്ടായ കണ്ടോ? ആ അല്ലേ,
പക്ഷെ അതിന്റെ നടുക്കൊക്കെ കയ്യിലുണ്ട്. നമ്മള് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ പോയിട്ടോ, മഞ്ഞും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെന്നാലും നമ്മളത് ഡെസ്റ്റിനേഷൻ ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങട്ടേക്ക് നേരെ പോയിക്കൊണ്ടേയിരിക്കയാണ്. അമ്മിക്കുട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. അതെ അതെ, പതുക്കെ നല്ല കൊച്ചാണ്. നല്ല റോഡും അടിപൊളി റോഡൊക്കെയാണ്. അവിടെ ആരും പൊക്കി ഇട്ടേക്കുന്നതല്ല കേട്ടാ, കോടമഞ്ഞാണ്. അത് ഇങ്ങോട്ടേക്ക് കയറി കയറി വരുന്നുണ്ട്. ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ കോടമഞ്ഞാണ്. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരൂ വരൂ വരൂ, കമിൻ. ഇത് നമ്മുടെ ആനവണ്ടി. നെടുങ്കണ്ടം പോകുന്ന വണ്ടിയാണ് കേട്ടോ അത്. വാ യെസ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ മരിയൻ കോളേജിലേക്ക് വന്നേക്കാണ്. വഴി അറിയില്ല, നമ്മൾ ചോദിച്ചത് ലേഡീസ് ഹോസ്റ്റൽ. നേരെ എസ് എച്ച് ലേഡീസ് ഹോസ്റ്റൽ. ചേച്ചിയോട് വിളിച്ച് ചോദിക്കണോ എസ് എച്ച് ലേഡീസ് ഹോസ്റ്റൽ ആവാന്ന്? നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ചേച്ചിനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മണം. ഓ ഇത് എവിടെ സൈക്കോ. അയ്യോ പൊന്നി, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആളെ വെയിറ്റ് ചെയ്ത് നിക്കാ. അപ്പൊ ഏതാന്ന് നമുക്ക് അറിയില്ല. ചോദിക്കാൻ മറന്നുപോയി കഴിഞ്ഞു. എന്തായാലും കൊച്ചിന് നമ്മളെ മനസ്സിലാവും. ഓടി നമുക്ക് ഇവിടെ ഇങ്ങനെ നിക്കാം, വെയിറ്റ് ചെയ്ത് നിക്കാം. മഞ്ഞോക്കണോ നട്ടുച്ചക്ക് ഇമ്മാതിരി മഞ്ഞ്. നമ്മുടെ അവിടെ കിട്ടണ നട്ടാ വെയിലായിരിക്കുന്നത്. തണുപ്പുണ്ട്. അച്ഛന അമ്മ വണ്ടി ഓടിക്കണുണ്ട്. എനിക്ക് വേറെ ഓട്ടെ കേട്ടോ. ഞങ്ങള് ശരിക്കും പറഞ്ഞ സത്യത്തിൽ നമ്മളിപ്പോ കോടമഞ്ഞിന്റെ നടുക്കാ നിക്കണേ. പക്ഷേ ആർക്കും നമുക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പോ അത്ര വ്യക്തമാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മൾ അപ്പുക്കുട്ടീനെയൊക്കെ കണ്ടു. നല്ല മിടുക്കി മോള്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, പഠിക്കുന്ന കുട്ടിയും കൂടെ അല്ലേ. അപ്പൊ നമ്മള് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. ആൾക്ക് ഭയങ്കര സർപ്രൈസ് ആയി. ആൾ അമ്മേനെ വിളിച്ച് കുറെ ഉമ്മയൊക്കെ കൊടുത്തതൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം. നമ്മളെ അല്ലെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അത് സംസാരത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ എത്രത്തോളം സ്നേഹമാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്താ പറയാ, ഒരുപാട് സന്തോഷം. പിന്നെ കുറേ പേരെ കണ്ടു. അതൊട്ടപ്പുറത്ത് മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അവരൊക്കെ വിളിച്ച് സംസാരിച്ചു. പിന്നെ പോവുകയാണ്, അവർക്ക് വിഷമായി. കാര്യം അതേ നേരം സംസാരിക്കാൻ പറ്റില്ല, കാര്യം നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പില്. അപ്പോൾ ഒരുപാട് സന്തോഷം അല്ലെ. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനി കൃപാസന മാതാവിൻ്റെ അടുത്താണ് മോളുടെ അപ്പം മോളുടെയൊക്കെ വീട്. അപ്പോൾ നമുക്ക് ഇനി പോകുമ്പോൾ നമുക്ക് അവിടെ എന്തായാലും പോകണം. കാര്യം അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അല്ലേ, തീർച്ചയായിട്ടും കയറണം. എന്തായാലും ഞങ്ങൾ വരുമ്പോൾ വിളിക്കാം. അപ്പം നമുക്ക് പോവാല്ലോ വിച്ചു സാർ. ഇപ്പൊ നമ്മളിവിടെ അത്ഭുതക്കുരിശ്, ഇവിടെ അത്ഭുതക്കുരിശ് ഉണ്ട്. എന്റെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മുണ്ടക്കായത്തോട്ടും ഒക്കെ പോകുമ്പോ നമ്മൾ ഇവിടെ എത്താൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. ഇവിടെ വരെ എത്തിയാൽ നമ്മൾ പകുതി എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്ഭുതക്കുരിശാണ്. ഒത്തിരിയും ഒത്തിരി ഒത്തിരിയും അത്ഭുതങ്ങളുള്ള ഒരു കുരിശാണ് ഇതെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. തൊട്ട് മേളിൽ തന്നെ ഒരു അമ്പലമുണ്ട്. പണ്ടോട്ട് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ അന്നേരം ഇങ്ങനെ കോവിലൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മരത്തിന് കീഴിൽ ചെറിയൊരു ഇതായിരുന്നു. ഇപ്പൊ അത് കെട്ടിമറിച്ച് നല്ല അടിപൊളിയായിട്ട് പോവാ. നമുക്ക് പോവാ.
കേട്ടോ, നമ്മള് അമ്പലത്തിൽ കേറുന്നില്ലേ, കാരണം രാവിലെ നമ്മള് നോൺ വെജ് കാര്യങ്ങളൊക്കെ കഴിച്ചു, കാര്യം കുളിക്കുകയൊക്കെ ചെയ്തു, അതുകൊണ്ടാട്ടോ ഞാൻ മുടി പോലും കെട്ടാതെ കുളിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ നോൺ വെജ് കഴിച്ചുകൊണ്ട് കേറുന്നില്ല. നമുക്ക് പോവാം, നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അത് ശിവനാണെന്ന് തോന്നുന്നു, ശിവ ഭഗവാനാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ശിവ ഭഗവാന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. യെസ്, അപ്പോ അങ്ങനെ ഇത് വാഗമണ് വരുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെയാണ് നിങ്ങളെ കാണിച്ചത്, ഞാൻ വോയിസ് ഓവർ ഉണ്ട് വീഡിയോയിലെ. ഏലപ്പാറ നോക്കി ഇവിടേക്കും എന്നാ ഭംഗിയാണ് അടിപൊളിയായി കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഒരു കാറിൽ വന്നൊരു ചേട്ടനും ചേച്ചിയെല്ലാം നമ്മളെ തടഞ്ഞു നിർത്തി സംസാരിച്ചു കേട്ടോ. പിന്നെ ഒത്തിരി ഫാമിലി ഹൗസിനെ വരുന്ന വഴിക്കൊക്കെ കണ്ടു, എല്ലാവരും കൈയൊക്കെ പൊക്കി കാണിച്ചിട്ടൊക്കെ പോയി ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് എന്ന് തോന്നുന്നു അല്ലേ, എത്ര പേര് ഒരാളൊക്കെ കാണിച്ചിട്ട് അടുത്താണ് വരും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു രണ്ട് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്, കരിക്കിന്റെ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ച് പതുക്കൊന്ന് എങ്ങനെയുണ്ട് കരിക്ക ഐസ്ക്രീം, കൊള്ളാമോ? പക്ഷെ എനിക്ക് വലിയ അങ്ങ് പിടിച്ചില്ല കേട്ടോ, വലിയ ഒരു ടേസ്റ്റ് ഉള്ള സംഭവം. പക്ഷെ എനിക്ക് എന്താ പായസം ഉണക്ക് ഫീലായി അല്ലേ, പായസത്തിന്റെ ഒരു ടേസ്റ്റ് ആവും എനിക്ക്. ആ ചിലർക്ക് പിടിക്കില്ല, ചിന്തോമയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് അവിടെ ഓരോ ചെല്ലുമ്പോഴത്തേക്ക് മെൽറ്റായിട്ടുണ്ടാവും. ഇത് അങ്ങ് മേളിൽ കാണുന്ന സ്കൂളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അത് ഏലപ്പാറ സ്കൂളാണ് കേട്ടോ അങ്ങ് ആ കാണുന്നത്. ഏറ്റവും മേലെ അവിടെയായിരുന്നു ഞാൻ പണ്ടൊക്കെ എക്സാമൊക്കെ ചെയ്താവോണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും നല്ല രസമുണ്ടല്ലോ ഇവിടെയൊക്കെ കാണാനായിട്ട്. ഒരു റോഡ് തൊട്ട് ഫ്രണ്ടില് അരുവി, പിന്നെ റോഡ്, പിന്നെ റോഡ്, അങ്ങ് മലയിലൊക്കെ വീടാണ് കേട്ടോ. അതൊക്കെ ലൈംസ് ആണ്, ലൈം. ഒത്തിരി ആൾക്കാര് ഒരുമിച്ച് തൊട്ടടുത്തുള്ള മുറികളിൽ ഞാൻ നിൽക്കില്ല, അതിനാണ് ലയം എന്ന് പറഞ്ഞത്. ആ കാണുന്നൊക്കെ ലയങ്ങളാട്ടോ. അല്ല തമിഴ്ക്കാര് കൂടുതൽ ഇവിടെ, ഇവിടെയൊക്കെ കൂടുതലും തമിഴ്ക്കാരാ. ഏലപ്പാറ ഫുൾ തമിഴ്ക്കാരുടെ കേന്ദ്രമായ സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു അല്ലേ വിച്ചു, മിനിങ്ങാവ് നല്ല വെയിലായിരുന്നു. നമ്മൾ കറങ്ങാൻ പോയെന്ന് ഇന്നും രാവിലെ ഒരു ചെറിയൊരു മഴയുടെ ഇതായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് അത് വെയിലായി. നല്ല വൈബായിരുന്നു ആയിരിക്കും, ചെറിയൊരു ഇങ്ങനെ മഴ ഇങ്ങനെ പൊടിഞ്ഞു 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 ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. നമ്മളെ കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, പരുന്തുംപാറ പോയില്ലേന്ന്. നമ്മൾ പോയി കേട്ടോ, പരുന്തുംപാറ പോയില്ലെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ കൊച്ചു ചോദിച്ചിരുന്നു, അപ്പു ചോദിച്ചിരുന്നു, അതുകൊണ്ടൊക്കെ മെഡിക്കൽ സ്റ്റോറിലെ കൊച്ചു ചോദിച്ചിരുന്നു, കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ പരുന്തുംപാറ പോയില്ലേന്ന്. നീലക്കൂർ ഞാൻ പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ. നല്ല വിശന്ന് കിളി പോയി എന്ന് പറയാം. അപ്പൊ സമയം എത്രയായി കാണും? 10 ആയപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അല്ലേ, 12:51. നമ്മള് ഊണാട്ട പറഞ്ഞേക്കാൻ വരുന്നത് നല്ല പെട്ടെന്ന് കഴിക്കാം. നല്ല കുത്തിരിച്ചോറ്, പപ്പടം, കൊറേ കറികളുണ്ട് കേട്ടോ. പപ്പടം, ചമ്മന്തി, അച്ചാറ്, മീൻ വറുത്തത് ഓർമ്മ, എനിക്ക് ഓർമ്മ മതി രണ്ടോ കൂടെ. കാര്യം ഓരോന്ന വെച്ച് മേടിക്കാം. കുറെ നേരം ഫുഡ് കഴിക്കാണ്ടിരുന്ന് കഴിക്കുന്നോണ്ട് ഗ്യാസ് കയറി ചിലപ്പോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വെറുതെ വേസ്റ്റ് ആയി കളണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഓരോന്നൊക്കെ മേടിച്ചിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. കഴിക്കാല്ലേ, നമ്മള് വരുന്ന കഴിക്കുക. അശോക പപ്പീനൊക്കെ കണ്ടോ, പപ്പാടെ അനിയനെ, അനിയന്റെ ഫാമിലിനെ കണ്ടു കേട്ടോ. ഒത്തിരി പേരെ കണ്ടല്ലോ ഇന്നത്തെ യാത്രയിൽ, ഒത്തിരി പേരെ കണ്ടു. അപ്പൊ എന്തായാലും ഞങ്ങള് കഴിക്കട്ടെ. അങ്ങനെ കൊറേ നേർക്ക് ശേഷം പതുക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നേക്കാണ്. പതുക്കെ കയറിയാൽ മതിട്ടാ, കൊച്ചുറങ്ങിയിരിക്കും. കൊച്ചുണ്ണിക്ക് കുറേ സാധനങ്ങൾ, മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങള്, കടില മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ എന്തായാലും പോവാ. തന്നെ പാട്ട് പാടിയിരിക്കാണ് ഒരാള്. എന്റെ പിന്നിനെ ഒക്കായിരുന്നാ അമ്മേ. ഓഹോ, ബിയും
പിന്നെ അയ്യോ, ഞങ്ങൾ ഇന്ന് കൊച്ചിനെ പറ്റിച്ചിട്ട് ടാറ്റാ പോയല്ലോ, ടാറ്റാ പോയല്ലോ. ഞങ്ങള് ചിരിച്ചു വന്നപ്പോ കൊച്ചു വേറെ ലുക്കായല്ലോ. ആയല്ലോ അച്ചു, വൈഫിന്റെ കൂടെ റൈഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും ഓടിച്ചില്ല, ഞാൻ ഇത്തിരി നേരം മാത്രമേ ഞാൻ ഓടിച്ചു. ഫുൾ കംപ്ലീറ്റ് ആണ് ആളാണ്. പാടി കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം. ഇത്രോ നേരം നന്നായിട്ട് പറഞ്ഞോണ്ടിരുന്ന ആള് ഇപ്പൊ നോസ്. അത് നോസ് ആണോ? ലെഗ്. അത് ലെഗ്. ആ നോസ്. ലെഗ്. ഹാൻഡ്. ഫിംഗർ ഏതാ? ഫിംഗർ. പിന്നെ സ്റ്റൊമക്ക് ഏതാ? സ്റ്റൊമക്ക്. സിന്തോമ ഫുള്ള പഠിപ്പിച്ചു. പച്ചവെള്ളം പോണെങ്കി ഇപ്പൊ അവിടെ പാപ്പുനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടാണേ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഷൈ ആയി. അപ്പൊ നമ്മള് പോയി ഇടുക്കി. ഇത്രയും ദൂരെ കാഴ്ചയൊക്കെ കണ്ട് ആദ്യമായിട്ടല്ലേ വെച്ച് സ്കൂട്ടിയില് എന്താല്ലേ തൃശ്ശൂര് കിടന്നു ഞാൻ. എന്തായാലും കൊഴപ്പില്ല, വരാനുള്ളത് നമ്മുടെ വഴി തങ്ങില്ലല്ലോ. നമുക്കെന്നല്ലേ വരുള്ളൂ. അത് എന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബുക്കില്. നീ എങ്ങട്ടേക്ക് പോയാലും ഒരു രക്ഷയില്ല. മൈനായാലും ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇപ്പൊ പൊന്നു കണക്ക് നോക്കി. ഞാൻ എവിടെങ്കിലും വെച്ചൊക്കെ പണ്ട് എവിടെങ്കിലും എന്താ പറയാ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ അമ്മൂനൊക്കെ. പക്ഷെ മൈൻഡ് ചെയ്തിട്ടും കൂടി ഉണ്ടാവില്ല. അറിയും കൂടി ഇല്ല. എപ്പോഴെങ്കിലൊക്കെ വെച്ച് നമ്മള് കണ്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലൊക്കെ വെച്ച് വേറെ കാണാണ്ടെന്നിരിക്കില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാൻ പ്ലസ് ടുലാണ്ട് പഠിക്കുമ്പോ ഞാൻ ഭാഗമണ്ണ് ടൂർ വന്നിട്ടുണ്ട്. ആ സമയത്ത് നീ അവിടെ ഉണ്ടായില്ല. എന്താ ഇട്ട് വളച്ച കാര്യം പറയൂലോ മറ്റേ. അയ്യോ എന്തോ, ആ അത് ഞാൻ മറന്നുപോയി. ആ അപ്പൊ എവിടെങ്കിലൊക്കെ വെച്ച് കണ്ട നമ്മളിപ്പോ ദൈവത്തെ ഒക്കെ പോട്ടെ, അതൊക്കെ വിട്. കൺഫ്യൂഷൻ അല്ല ദൈവം. ദൈവത്തിന്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്. അതിൽ ആരൊക്കെ ഏതൊക്കെ വഴി കൂടെ പോയാലും തനിക്ക് ഇപ്പൊ ഈ വഴി കുഴപ്പമില്ലാത്ത വഴിയല്ലേ? അതുകൊണ്ട് മര്യാദക്ക് ഇത് സ്വീകരിച്ചോ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ പഠിച്ച് വൈൻഡ് ചെയ്യണം. നാളെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലത്ത് തന്നെ ഒരു അടുത്ത ട്രിപ്പാണ്. അപ്പൊ അതും ടൂ വീലറ ഞാനും വെച്ചു ഒറ്റയ്ക്ക്. ഞാൻ ഓടിക്കും, നീ പുറകിലേക്കും. അപ്പൊ നേരത്തെ കിടന്നുറങ്ങിയില്ലെങ്കിൽ കാലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് വൈൻഡ് ചെയ്യാണ്. ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൊടുത്തിട്ട് ബെല്ലൈക്കോടെ ടിങ് 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 അടിച്ചുകൊണ്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും.